വെൽക്കം ടു ദിസ് ചാനൽ കേരളത്തിലെ നവോത്ഥാന നായരെ കുറിച്ചുള്ള വീഡിയോയുടെ നാലാം ഭാഗമാണിത് നവോത്ഥാന നായരെ കുറിച്ചുള്ള വീഡിയോയുടെ മറ്റ് ഭാഗങ്ങൾ കാണാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും അഭിപ്രായങ്ങൾ കോമൻ്റ് ബോക്സിൽ കുറിക്കുകയും ചെയ്യണേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നാൽ മാത്രമേ നമ്മുടെ ഈ ചാനലിൽ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ കേരളത്തെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ചവരാണ് നവോത്ഥാന നായകർ നാലാം ഭാഗത്തിൽ അയ്യത്താൻ ഗോപാലൻ ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്നീ രണ്ട് സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചുള്ളതാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴിനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴിനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ജനിച്ചത് ജന്മസ്ഥലം ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ ജന്മസ്ഥലം ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ കേരള നവോത്ഥാന രംഗത്തെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് കേരള നവോത്ഥാന രംഗത്തെ ആദ്യ രക്തസാക്ഷി ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് ആറാട്ടുപുഴ വേലായുധന് പണിക്കർ എന്ന നാമം നൽകിയത് കൊച്ചി മഹാരാജാവാണ് ആറാട്ടുപുഴ വേലായുധന് പണിക്കർ എന്ന നാമം നൽകിയത് കൊച്ചി മഹാരാജാവാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ എല്ലാ മതസ്ഥർക്കുമായി ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ ക്ഷേത്രം സ്ഥാപിച്ചത് എവിടെ മംഗലത്ത് ഗ്രാമത്തിൽ മംഗലത്ത് ഗ്രാമത്തിലാണ് കേരളത്തിൽ തന്നെ ആദ്യമായി മംഗലത്ത് എന്ന സ്ഥലത്ത് ഒരു ശിവപ്രതിഷ്ഠ നടത്തിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ എല്ലാ മതസ്ഥർക്കുമായി ആറാട്ടുപുഴ വേലായുധ പണിക്കർ ക്ഷേത്രം സ്ഥാപിച്ചത് എവിടെ ചെറുപാരണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ എല്ലാ മതസ്ഥർക്കുമായി ആറാട്ടുപുഴ വേലായുധ പണിക്കർ ക്ഷേത്രം സ്ഥാപിച്ചത് എവിടെ ചെറു ആറാട്ടുപുഴ വേലായുധ പണിക്കർ നടത്തിയ സമരങ്ങൾ ഏതെല്ലാം അച്ചിപ്പുടവ സമരം അച്ചിപ്പുടവ സമരം ുളത്താണ് നടന്നത് സവർണ സ്ത്രീകളെ പോലെ വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിനായാണ് ഈ സമരം നടത്തിയത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ മറ്റൊരു സമരമാണ് ഊക്കൂത്തി സമരം ഇത് പന്തളത്താണ് നടന്നത് അവർണർക്ക് സ്വർണാഭരണങ്ങൾ ധരിക്കാനുള്ള അവകാശത്തിനായി നടത്തിയ സമരമാണിത് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ അവർണ സ്ത്രീകളെ സ്വർണ്ണ മുക്കൂത്തി അണിയിച്ച് പന്തളത്ത് കൂടി നടത്തിച്ചു ഇതാണ് പിൽക്കാലത്ത് മുക്കൂത്തി സമരം എന്ന പേരിൽ പ്രശസ്തമായത് കേരളത്തിൽ ആദ്യമായി മംഗലത്ത് എന്ന സ്ഥലത്ത് ഒരു ശിവപ്രതിഷ്ഠ നടത്തിയത് ആര് ആറാട്ടുപുഴ പണിക്കർ ബോട്ട് യാത്രക്കിടയിൽ സവർണരാൽ വധിക്കപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആര് ഉത്തരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ജനുവരി മൂന്നാം തീയതി കായംകുളം കായലിൽ വെച്ചാണ് വധിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ജനുവരി മൂന്നാം തീയതി കായംകുളം കായലിൽ വെച്ചാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ വധിക്കപ്പെട്ടത് വേലായുധ പണിക്കർ വാസ് കിൽഡ് ഡ്യൂറിംഗ് എ ജേർണി ഇൻ കായംകുളം ലേക്ക് ബൈ എ ഗ്രൂപ്പ് ഓഫ് അപ്പർ ക്ലാസ് പീപ്പിൾ ഓൺ തേർഡ് ജനുവരി എയ്റ്റീൻ സെവൻറ്റി ഫോർ പ്രധാന ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം മുക്കുതി സമരത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ആറാട്ടുപുഴ വേലായുധ പണിക്കർ നവോത്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷി ആറാട്ടുപുഴ വേലായുധ പണിക്കർ കേരളത്തിൽ ആദ്യമായി ശിവപ്രതിഷ്ഠ നടത്തിയതാര് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അടുത്ത സാമൂഹിക പരിഷ്കർത്താവ് അയ്യത്താൻ ഗോപാലൻ ആണ് അദ്ദേഹം ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നാണ് അദ്ദേഹം ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നാണ് ജന്മസ്ഥലം തലശ്ശേരി ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമായ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര് അയ്യത്താൻ ഗോപാലൻ ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമായ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര് അയ്യത്തൻ ഗോപാലൻ അയ്യത്തൻ ഗോപാലന്റെ സാമൂഹിക സേവനങ്ങൾ പരിഗണിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബ്രിട്ടീഷ് സർക്കാർ റാവു സാങ്കേ പട്ടം നൽകി അദ്ദേഹത്തെ ആദരിച്ചു അയ്യത്താൻ ഗോപാലന്റെ സാമൂഹ്യ സേവനങ്ങൾ പരിഗണിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബ്രിട്ടീഷ് സർക്കാർ റാവു സാഗേബ് പട്ടം നൽകി അദ്ദേഹത്തെ ആദരിച്ചു അയ്യത്തൻ ഗോപാലന്റെ കൃതികൾ സാരംജിതി പരിണയം ദുഃഖം അയ്യത്തൻ ഗോപാലിന്റെ കൃതികൾ സാരംജിതി പരിണയം ദുഃഖം അയ്യത്താൻ ഗോപാലൻ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് അയ്യത്താൻ ഗോപാലൻ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ബെസ്റ്റ് വിഷസ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ